പറയാൻ നട്ടല്ലോരു ഞങ്ങളുള്ളൂ, പക്ഷെ എല്ലാ എത്ര പേര് ഞങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടെന്ന് അച്ഛൻ അറിയില്ല, അതാണ് കാര്യം കേട്ടോ. അതുകൊണ്ട് ഭീഷണിയല്ല എനിക്ക് അച്ഛനെ സ്നേഹിച്ചോണ്ടാ പറഞ്ഞു. അച്ഛനോട് അച്ഛനോട് സ്നേഹമല്ല, എന്റെ പിള്ളേർ ഒറ്റാളും പള്ളിയിലും ഇല്ല, അച്ഛനോടുള്ള ഒറ്റ സ്നേഹം കൊണ്ട് അച്ഛനോട് പല. അതായത് ഞാനൊക്കെ 2000 വർഷം പാരമ്പര്യമുള്ള 60 വർഷത്തിന്റെ തോന്നിവാസത്തിന്റെ ഈ പാറേക്കാടിന്റെ അച്ഛനെങ്കായും പ്രായം എനിക്കുണ്ട്. ഈ ചരിത്രമൊക്കെ ഞങ്ങൾക്കറിയാം. ഞാൻ ഈ 60 വയസ്സിന് മുകളില് അതായത് 2000 വർഷത്തിന്റെ പാരമ്പര്യം ചോദിച്ചിട്ടുണ്ടോ? എനിക്ക് പാരമ്പര്യമുണ്ടെന്നാണ്, ഞാൻ പാരമ്പര്യമുള്ള വിശ്വാസമുള്ള സമൂഹത്തിലെ അല്ലെങ്കിൽ ആ സഭയിലെ ഞാൻ ആ സഭ തന്നെയാണ് ഈ തീരുമാനം എടുത്തത്. ഞാൻ പറയാം, പാറേക്കാട്ടിലെ തിരുമേനി അങ്ങാര് ഇതിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ, മെത്രാമാരുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അങ്ങാര് പറഞ്ഞു, വചനം പറയും പറഞ്ഞ അത് വ്യാഖ്യാനം നടത്തിയതിനു ശേഷം അട്ടാരയിലേക്ക് തിരിയണമെന്ന് എഴുതി വെച്ച ആ ആള് തന്നെ അത് തെറ്റിച്ചങ്ങനെ. ഞങ്ങൾക്ക് ഇതിനെ ചരിത്രം അറിയാം, ഞങ്ങൾ പഠിച്ചിട്ട് തന്നെയാണ് പറഞ്ഞത്. ഒരു മിനിറ്റ്, പെണ്ണങ്ങളെ താലേന്തി ഇങ്ങനെ ഭൂമി പൂജ മറ്റൊരുത്ത പൂജ, അതുകൊണ്ട് ഏത് പാരമ്പര്യമാണ് അച്ഛാഘോഷം നടത്തി ഓണാഘോഷം ബ്രേക്ക് ഇതൊന്നും പള്ളിക്ക് ഇവനെ കുറ്റം പറയും, ഇവനെ കുറ്റം പറയും. അച്ഛൻ പറഞ്ഞ അച്ഛനെ ഈ ഭൂമി പൂജ വാലി കെട്ടിയത് എന്ന് മറ്റേ ചാമ്പിക്കോന്ന് പറഞ്ഞ അച്ഛനാ ഈ പറഞ്ഞ നമ്മളോട് പറഞ്ഞേ. അപ്പൊ പിന്നെ കൂടുതൽ അച്ഛൻ അധികമൊന്നും പറയാൻ ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ അഡ്മിനുള്ളിൽ ആക്കിയിട്ട് ഏകാധിപത്യമായിട്ട് നമുക്ക് പറയാൻ പാടില്ല. അഡ്മിൻ ആക്കിയതൊക്കെ എന്റെ അച്ഛ, ഞാൻ ട്രഷറർ, എനിക്ക് പ്രതികരിക്കാൻ പറ്റില്ല. ഞാൻ ട്രഷററായിട്ട് എനിക്ക് പ്രതികരിക്കാൻ പറ്റില്ല. ഇത് ആരാ കാരണം അച്ഛൻ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ പറയാനാണ് അച്ഛൻ അച്ഛനാണ്. ഇപ്പൊ ലോഹയിട്ടാണ് എനിക്ക് സ്ഥിതി തന്നാലും, നീ ലോഹ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കൂടുതൽ ശാന്തിയുണ്ട്. പട്ടം കിട്ടിയേക്കുന്നത് തുണിക്കാണെന്നാണ് എന്റെ വിശ്വാസം. അല്ല നീ തുണിക്ക് അല്ല ബഹുമാനിക്കണല്ലോ, പക്ഷേ പട്ടം മേടിക്കും അത് ശരിയാ. പക്ഷെ അച്ഛൻ എന്ത് ചെയ്യണം, ലോഹ ഇടണം. അതായത് ഏത് സമയത്ത് ലോഹ ഇടണം, അടുക്കള അടുക്കള പണിയെടുക്കാം. ഞാൻ അടുക്കള എന്ന് വൈകുന്നേരത്തേക്ക് എനിക്ക് കറിക്ക് അങ്ങനെ ലോക ഇട്ടുകൊണ്ട് ഉരുകി പോകുന്നില്ല. കറി അച്ഛൻ എന്റെ അടുക്കള പേഴ്സണൽ ആയിട്ട് പറഞ്ഞാൽ നമുക്കും പറയാം. അപ്പോയിന്റ്മെന്റ് എടുത്ത് വന്നതാണ് ഞാൻ ഉൾപ്പെട്ടിരുന്നേനെ. ഞാൻ അടുക്കളയെ പണിയെടുത്തോണ്ടിരുന്ന നേരത്ത് ഇത് എന്റെ കയ്യർക്ക് അറിയാണ്, ഒരു കായയുടെ ചുണ്ടരിഞ്ഞിട്ടിരിക്കുമ്പോ അത് ഞാൻ എനിക്ക് അറിയുണ്ടാക്കാൻ വേണ്ടിട്ടാണ് എനിക്ക് വൈകുന്നേരത്തേക്ക്. അപ്പോ നിങ്ങള് ഒരു അപ്പോയിന്റ്മെന്റ് ഇല്ല, ഇവിടെ വന്ന് ഞങ്ങൾക്ക് രണ്ടു വർഷമായിട്ടുള്ള വിഷമായി പറയണേ. ഈ പള്ളി കയറാൻ പറ്റണില്ല, തോന്നിവാസ കുർബാന ചെല്ലാൻ ആരുടെ കുഴപ്പമാണ്, കുർബാന ചെല്ലാൻ ആരുടെ കുഴപ്പമാണ്, വേറെ ആരെങ്കിലും ജോർജ്. ഹെൻറി, ഞാൻ പറഞ്ഞത് ഞാനിപ്പോ ഇവിടെ ഉടുപ്പിട്ട് നിൽക്കണം. നിങ്ങൾ എന്റെ അടുത്ത് അപ്പോയിന്റ്മെന്റ് എടുത്തു വരികയാണെങ്കിൽ ഞാനിപ്പോ എന്റെ അടുക്കള ഇതുപോലെ നിൽക്കാണ്ട കൈക്കാരനുണ്ട്. ഞാൻ വന്നപ്പോഴേ പുറത്തു പോകാൻ പറഞ്ഞു അച്ഛൻ, നമ്മുടെയൊക്കെ ബഹളമൊന്നും ഉണ്ടാക്കിയില്ല. നിനക്ക് നിങ്ങളോട് സംസാരിക്കാൻ പുറത്തു പോകളെ ഒരു ദിവസം. അപ്പൊ പിന്നെ അപ്പോയിന്റ്മെന്റ് എടുത്ത് വന്ന പുള്ളി കൂട്ടുകാരനോട് ചോദിച്ചാൽ മതി. ദേവസ്വേട്ടനോട് എന്താ പറഞ്ഞു പുള്ളി? ദേവസ്വേട്ടൻ അറിയാം, ദേവസ്വേട്ടൻ അവസരവാദിയാ അവസരവാദിയാണ്. കാര്യം പറഞ്ഞല്ലോ, എനിക്ക് തന്നല്ല ഒരു കാര്യം. ഞാൻ പള്ളിയിൽ വരാം.